കണ്ടൽ കാടിനുള്ളിലൂടെ മൂന്ന് പേരടങ്ങുന്ന സംഘം മുന്നിലേക്ക് നടന്ന് നീങ്ങുകയാണ്. കണ്ടൽ മരങ്ങളുടെ വേരുകൾ മണ്ണിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധാപൂർവമാണ് അവർ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത്. കണ്ടൽ മരങ്ങൾക്ക് എളുപ്പത്തിൽ ശ്വസിക്കുവാൻ വേണ്ടിയാണ് അവയുടെ വേരുകൾ ഇങ്ങനെ മണ്ണിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. കാലക്രമേണ അതിൻ്റെ ഉയരവും കട്ടിയും കൂടി വരും. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നു പോകുകയാണ്. കണ്ടൽ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തടാകത്തിൻ്റെ അരികിലാണ് അവരിപ്പോൾ വന്നു നിൽക്കുന്നത്. നദികൾ അവയുടെ ശാഖകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു തുരുത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ തടാകത്തിൻ്റെ അരികിലാണ് അവരിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തടാകം മാത്രമായിരുന്നില്ല ആ തുരുത്തിനുള്ളിലുള്ളത്. ഇതുപോലെയുള്ള നിരവധി തടാകങ്ങൾ ആ തുരുത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ മുഴുവൻ മത്സ്യസമ്പത്തുമുണ്ട്. ചെളി നിറഞ്ഞ പ്രദേശത്തുകൂടി വളരെ കരുതലോടെയും സൂക്ഷിച്ചുമാണ് അവർ മുന്നിലേക്ക് നടന്നെത്തിയത്. അവിടുത്തെ അധികാരികൾ ഇങ്ങനെയുള്ള തുരുത്തിലേക്കും മറ്റും പോകുന്നതിനും അതുപോലെ കണ്ടൽ കാടിനുള്ളിലേക്ക് പോകുന്നതുമെല്ലാം വിലക്കിയിരുന്നു. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കഥ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സുന്ദർബാൻ ഡെൽറ്റ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടിനുള്ളിലാണ്. ഇത് മാത്രമാണോ ഈ വനത്തിൻ്റെ പ്രത്യേകത? അല്ല, ലോകത്ത് തന്നെ കണ്ടൽ കാടുകൾക്കുള്ളിൽ കടുവകളെ കാണപ്പെടുന്ന ഏക പ്രദേശം കൂടിയാണ് ഇത്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. അധികാരികൾ എന്തിനാണ് ഇവരെ ഇവിടേക്ക് പോകുന്നതിന് വിലക്കിയതെന്ന്. കടുവകളും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടം ഏറ്റവും കൂടുതൽ നടക്കുന്നതിൽ ഒരു പ്രദേശം കൂടിയാണ് സുന്ദർബാൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുന്ദർബാനിലെ നരഭോജിയായ ഒരു കടുവയുടെ കഥയാണ്. ഈ പ്രദേശത്ത് ഒരു വർഷം ശരാശരി ഏകദേശം 15 to 16 ആളുകൾ കൊല്ലപ്പെടാറുണ്ട്, അതും കടുവയുടെ ആക്രമണത്തിൽ. എന്നാൽ ഇനി നമ്മൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ പഴയ കഥയുടെ വീഡിയോയോ ഓഡിയോയോ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കഥ നടക്കുന്നത് സുന്ദർബാനിലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമാണ്. നിങ്ങൾ സുന്ദർബാൻ വനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വനത്തെപ്പറ്റി പറഞ്ഞു തരാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് സുന്ദർബാൻ. ഗംഗ, ബ്രഹ്മപുത്ര, പത്മ, മേഘന എന്നീ നദികളുടെ സംഗമ സ്ഥലം കൂടിയാണ് സുന്ദർബാൻ. ഈ നദികൾ സംഗമിച്ചുകൊണ്ട് ചെന്ന് അവസാനിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഇത് വന്നു ചേരുന്നതിന് മുന്നേ നദികൾ നമ്മുടെ ശരീരത്തിലെ നരമ്പുകൾ സഞ്ചരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വേരുകൾ സഞ്ചരിക്കുന്നത് പോലെ, അതുപോലെയാണ് ഈ നദികൾ കടലിലേക്ക് വന്നു ചേരുന്നത്, പതിക്കുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ ഇവ ധാരാളം ദ്വീപുകളും തുരുത്തുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കണ്ടൽ മരങ്ങളും ധാരാളമായി വളർന്നു നിൽക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്നും മനസ്സിലാകില്ല. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയി സുന്ദർബാൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭൂഘടന മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ചിത്രം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇതാണ് സുന്ദർബാൻ ഡെൽറ്റയുടെ ഒരു രൂപം. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് സുന്ദർബാൻ സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ സുന്ദർബാൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. സുന്ദർബാന്റെ 60% ബംഗ്ലാദേശിലും 40% ഇന്ത്യയിലുമാണ്. സുന്ദർബാൻ വനത്തിന്റെ ആകെ വലിപ്പം 3,900 square miles ആണ്. അതിൽ 2,323 square miles ബംഗ്ലാദേശിലും 1,640 square miles ഇന്ത്യയിലുമാണ്. ഇതിൽ ഏകദേശം 453 വർഗത്തിൽപ്പെട്ട ജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. അതിൽ തന്നെ 290 ഇനത്തിൽപ്പെട്ട പക്ഷികളും 120 വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളും 42 ഇനം സസ്തനികളും 35 ഇനം ഉരകവർഗത്തിൽപ്പെട്ട ജീവികളെയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുന്ദർബാൻ വനത്തിന്റെ തെക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും കിഴക്ക് ഭാഗത്ത് ബാലേശ്വരി നദിയും പടിഞ്ഞാറ് ഭാഗത്ത് വിദ്യാധാരി നദിയും വടക്ക് ഭാഗത്ത് വിശാലമായ കൃഷിയിടങ്ങളുമാണുള്ളത്. സുന്ദർബാൻ എന്നാൽ ബംഗാളി ഭാഷയിൽ സുന്ദരിയായ വനം എന്നാണ് അർത്ഥം. അതുകൊണ്ട് മാത്രമല്ല ഈ വനത്തിന് സുന്ദർബാൻ എന്ന പേര് കിട്ടിയത്. ഈ കണ്ടൽ കാടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സുന്ദരി എന്ന വർഗത്തിൽപ്പെട്ട കണ്ടൽ മരങ്ങളാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം
ഈ വനത്തിന് സുന്ദർബൻ എന്ന് പേര് കിട്ടിയത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിമനോഹരമായ കണ്ടൽ കാടാണ് സുന്ദർബാൻ എന്നത്. കടുവകൾ, മുതലകൾ, കുരങ്ങന്മാർ, മാനുകൾ, കേഴമാനുകൾ, ഇതുകൂടാതെ മറ്റ് ജീവജാലങ്ങളെയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ജാവാൻ എന്ന ഒരു ഇനത്തിൽപ്പെട്ട കാണ്ടാമൃഗം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജീവിച്ചിരുന്നു. ഇപ്പോൾ അത് ഇവിടെ നിന്നും പൂർണ്ണമായും വംശനാശം സംഭവിച്ചു പോയി. അവയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കില്ല. അങ്ങനെ ഇപ്പോൾ സുന്ദർബൻ ഡെൽറ്റയിലെ പല ജീവികളും വംശനാശം ഭീഷണിയിലാണ്. എന്തിനേറെ പറയണം, കണ്ടൽ മരങ്ങൾ പോലും ഈ പ്രദേശത്തെ ജനവാസ പ്രദേശങ്ങൾക്കും അതുപോലെ വനപ്രദേശങ്ങൾക്കും നടുവിലൂടെ അവയെ വേർതിരിച്ച് കടന്നു പോകുന്നത് നദികളാണ്. വനത്തിലുള്ള മൃഗങ്ങൾ ജനവാസ പ്രദേശത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് ഇതിനു ചുറ്റും വലിയ നൈലോൺ ഫെൻസ് കൊണ്ട് ഇവയെ വേർതിരിച്ചിരിക്കുന്നു. ആ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദർബൻ എന്ന പ്രദേശത്തിലെ എല്ലാ തുരുത്തുകളിലേക്കും അതുപോലെ എല്ലാ ദ്വീപുകളിലേക്കും പോകുവാൻ നമുക്ക് സാധിക്കും. അവയെല്ലാം സാധ്യമാക്കുന്നത് അവയിലൂടെ കടന്നു പോകുന്ന ചെറിയ ജലാശയങ്ങളിലൂടെയാണ്. അതുപോലെ ഇവയിലെ പല തുരുത്തിലും ദ്വീപിലുമെല്ലാം ചെളിനിറഞ്ഞിരിക്കുന്നു. അവയിൽ ധാരാളം മത്സ്യസമ്പത്തും അതുപോലെ ധാരാളം ജലസംഭരണികളും കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സുന്ദർബൻ എന്ന വനത്തെപ്പറ്റി ഏകദേശ രൂപം കിട്ടിക്കാണുമല്ലോ. ഇനിയും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള വനങ്ങളിലൂടെയും അവയുടെ നദികളിലൂടെയും ജനവാസ പ്രദേശങ്ങളിലൂടെയും വനത്തിലൂടെയും എല്ലാമാണ്. എന്നാൽ നമുക്ക് പോകാം സുന്ദർബൻ എന്ന വനത്തിലേക്ക്, നിഗൂഢതകളിലേക്ക്, അവിടുത്തെ നരഭോജികളെ തേടി. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം കൃഷിയും മത്സ്യബന്ധനവും വനത്തിലേക്ക് കയറിയുള്ള തേൻ ശേഖരണവും മരം വെട്ടലും എല്ലാമാണ്. നമ്മുടെ പഴയ ചാനലിൽ സുന്ദർബാദിന്റെ ഒരു നരഭോജിയുടെ കഥ നമ്മൾ ചെയ്തിരുന്നു. ആ കഥ നമ്മുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വനത്തെപ്പറ്റി ഇത്രയും വിശദമായി നിങ്ങളോട് പറഞ്ഞത്. അതുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തേനെ. അവന്റെ ആദ്യ ആക്രമണം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. സുന്ദർബാനിലൂടെ കടന്നു പോകുന്ന ഒരു നദിയുടെ ശാഖയിലൂടെ അവിടുത്തെ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ചെറിയ വെള്ളത്തിൽ അവിടേക്ക് പോകുകയായിരുന്നു. രണ്ട് കണ്ടൽക്കാടുകൾ നിറഞ്ഞ തുരുത്തിന് നടുവിലൂടെയുള്ള ഒരു ചെറിയ ജലശാഖയിലൂടെയാണ് അവർ തങ്ങളുടെ വള്ളം തുഴഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോയത്. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു തുരുത്തിൽ നിന്നും ഒരു കടുവ അവരുടെ വള്ളത്തിന് മുകളിലേക്ക് ചാടി വീണു. അപ്രതീക്ഷിതമായുള്ള ആ കടുവയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പിലൊന്നും ആയിരുന്നില്ല അവർ ഇരുവരും. കടുവ വളരെ വേഗം വെള്ളത്തിലേക്ക് ചാടിയതും അതിലുള്ളവരുടെ കഴുത്തിലേക്ക് പിടികൂടിയതും പെട്ടെന്നായിരുന്നു. അതിനുശേഷം അയാളെയും കടിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത ദ്വീപിലേക്ക് ചാടുകയായിരുന്നു. അപ്പോഴേക്കും വെള്ളം മറിഞ്ഞു കഴിഞ്ഞിരുന്നു. കടുവയുടെ തിരിച്ചുള്ള ചാട്ടത്തെ പ്രതിരോധിച്ചു നിൽക്കുവാൻ ആ വള്ളത്തിന് കഴിഞ്ഞിരുന്നില്ല. തീരെ ചെറിയൊരു വള്ളമായിരുന്നു. അവിടേക്ക് ചരിഞ്ഞു വീണു ആ ചെളി നിറഞ്ഞ തലത്തേക്ക്. നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന വെള്ളം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ അവിടേക്ക് വീണയാൾ വളരെ വേഗം തന്നെ തൊട്ടടുത്ത ദ്വീപിലേക്ക് കയറി തന്റെ വള്ളവും നൂത്തിടുകയും ചെയ്തു. അപ്പോൾ അയാൾക്ക് കാണുവാൻ സാധിച്ചത് തന്റെ സുഹൃത്തിനെ കടുവ വലിച്ചഴച്ചു കൊണ്ടുപോയ പാടുകളായിരുന്നു. അയാളുടെ ശബ്ദമോ ഞരക്കമോ ഒന്നും കേൾക്കുവാൻ സാധിച്ചില്ല. എങ്കിലും അയാൾക്ക് ആ പാട് കാണുവാൻ സാധിച്ചു. രക്തത്തിന്റെ ഒരു ട്രാക്ക്, ചെളിയുടെ അംശം നിറഞ്ഞ ആ ദ്വീപിലൂടെ കടുവ നടന്നു പോയതിന്റെ പാടുകൾ, പിന്നെ തന്റെ സുഹൃത്തിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. അത് നേരെ കയറിപ്പോകുന്നത് കണ്ടൽക്കാടുകൾക്കിടയിലേക്കാണ്. എന്നാൽ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് തന്റെ സുഹൃത്തിനെ തിരക്കി കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകുവാൻ ഭയമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കടുവകളുടെ സ്വഭാവം ഒന്നുകൊണ്ട് തന്നെയാണ്. അവയ്ക്ക് വിശന്നാൽ മാത്രമല്ല അവ ആക്രമണം അഴിച്ചുവിടുക. അവയുടെ അടുത്തുകൂടി അവയുടെ ഈര കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ അവ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് ഭയന്നുകൊണ്ടാണ് അയാൾ തന്റെ സുഹൃത്തിനെ തിരക്കി അവിടേക്ക് പോകാഞ്ഞത്. എത്രയും വേഗം തന്നെ തന്റെ വള്ളം നൂത്തിട്ട് അതിലേക്ക് കയറി ആവും വേഗം തന്റെ ഗ്രാമത്തിലേക്ക് തുഴഞ്ഞു പോകുകയായിരുന്നു അയാൾ ചെയ്തത്. അയാൾ തുഴഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞ വികാരം എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഭയവും ദുഃഖവുമായിരുന്നു. തന്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ട വിയോഗവും അയാളുടെ മുഖത്തും കണ്ണിലുമെല്ലാം ഭയം നിഴലിച്ചു കാണാമായിരുന്നു. തന്റെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തന്നെ കടുവ കൊല്ലാഞ്ഞത് എന്ന ചിന്തയിലായിരുന്നു അയാൾ. അദ്ദേഹത്തിനെ കൊണ്ടാകുന്ന വിധത്തിൽ അയാൾ ഗ്രാമത്തിലേക്ക് എത്തുകയും ഗ്രാമീണരോട് കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സംഘം ആളുകൾ പല പല വള്ളങ്ങളിലായി ആ തുരുത്തിലേക്ക് വന്നടുക്കുകയും അവിടെ മുഴുവൻ അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ കടുവ പിടിച്ചുകൊണ്ടുപോയ ഗ്രാമീണന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അവിടെ കടുവയുടെ കാൽപ്പാടും ഇരയെ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടും വളരെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ കണ്ടൽക്കാടിനകത്തേക്ക് കയറിയ കടുവ എവിടേക്കാണ് പോയതെന്ന് മാത്രം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇതായിരുന്നു ഇവന്റെ ആദ്യ ആക്രമണം അവിടെ റിപ്പോർട്ട് ചെയ്തത്. സുന്ദർബാനിലെ വന്യജീവികൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന പല മേഖലകൾക്ക് ചുറ്റും നൈലോൺ നെറ്റ് കൊണ്ട് അവർ സംരക്ഷണം തീർത്തിരിക്കുന്നു. എങ്കിലും പല തവണയും അത് നശിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോകാറുണ്ട്. മുളകൾ കൊണ്ടും നൈലോൺ നെറ്റുകൾ കൊണ്ടുമാണ് അവർ ആ സംരക്ഷണ ഭിത്തി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവയിൽ പലയിടത്തും ഗ്രാമീണർ വിടവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി, തേൻ ശേഖരിക്കുവാൻ വേണ്ടി.
അധികാരികളുടെ കണ്ണുവെട്ടിച്ചാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വിടവുകളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നരഭോജികളായ കടുവകൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവ തന്നെയായിരിക്കാം അത് നശിപ്പിക്കുന്നത്. കടുവയെ നേരിട്ട് കണ്ട മത്സ്യത്തൊഴിലാളി പറഞ്ഞത് പ്രകാരം അത്യാവശ്യം വലിപ്പമേറിയ ഒരു കടുവയായിരുന്നു. എന്നാൽ അവന് പ്രായമായി കാണണം, കാരണം അവന്റെ നിറം മങ്ങി തുടങ്ങിയെന്നും അയാൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ പ്രായാധിക്യമായിരിക്കാം അവനെ ഒരു നരഭോജിയാക്കി തീർത്തിരിക്കുന്നത്. ഈ സംഭവങ്ങൾ അവിടുത്തെ ഗ്രാമങ്ങളിൽ ഒരു കാട്ടുതീ പോലെ പടർന്നിരുന്നു. അവിടുത്തെ ഗ്രാമീണരുടെ മനസ്സിൽ വീണ്ടും ഭയത്തിന്റെ വിത്ത് വിതച്ചു. ഇതെല്ലാം അവർക്ക് സ്വാഭാവികമാണ്, കാരണം എല്ലാ വർഷങ്ങളിലും ഇതെല്ലാം അവർ നേരിടുന്നതാണ്. എങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന ആഘാതവും ഭയവും എന്തുമാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അത് മനസ്സിലാക്കാം. പിന്നെയും ആ കടുവയുടെ മറ്റൊരു ആക്രമണം കൂടി അവിടെ രേഖപ്പെടുത്തി, അതായത് രണ്ടാമത്തെ ആക്രമണം. അതും നടന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയായിരുന്നു. പക്ഷേ ഇത്തവണ സ്ത്രീകൾക്ക് നേരെയായിരുന്നു അവന്റെ ആക്രമണം അവൻ അഴിച്ചുവിട്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കുറച്ച് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് പോകരുതെന്ന് അവിടുത്തെ ഗ്രാമവാസികളോട് കർശനമായി നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നാൽ ഇവർ ആ നിർദ്ദേശം പാലിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ നാലു പേരടങ്ങുന്ന ഒരു സ്ത്രീയുടെ സംഘം ഒരു ചെറുവള്ളത്തിൽ കയറി സുന്ദർബാനിലെ കണ്ടൽ കാടുകൾക്ക് സമീപത്തേക്ക് യാത്ര തിരിച്ചു. ആ പ്രദേശത്ത് പോകുന്നതിന് ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, ഞണ്ടുകളെ പിടികൂടുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അധികാരികളുടെ കണ്ണു വെട്ടിച്ച് നാലു പേരടങ്ങുന്ന സംഘം, സ്ത്രീകളുടെ സംഘം അവിടേക്ക് പോയി. ചെളി നിറഞ്ഞ ഒരു ദ്വീപാണ്, ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. അവിടെ ധാരാളമായി ഞണ്ടുകൾ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീകളടങ്ങുന്ന സംഘം ആ ദ്വീപിലേക്ക് അടുക്കുകയും അവരുടെ വള്ളം അവിടെ ഒരിടത്ത് കെട്ടിയിടുകയും ചെയ്തു. അതിനുശേഷം പതിയെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആ ഭാഗത്തേക്ക് അതിനുള്ളിലേക്ക് അവർ കയറി. അവിടെ ധാരാളം ഞണ്ടുകളുടെ കുഴികൾ കാണുവാൻ സാധിക്കും. കുറച്ച് ഞണ്ടുകൾ മണ്ണിന് മുകളിലും അതുപോലെ കണ്ടൽക്കാടിന്റെ വേരിന് മുകളിലുമെല്ലാം ഇരിക്കുന്നുണ്ട്. അവർ സസൂക്ഷ്മം അതിനെ ഓരോന്നിനെയായി പിടിച്ച് അവരുടെ കൊട്ടയിലാക്കി. അങ്ങനെ അവർ അവരുടെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയം അവർ പോലും പ്രതീക്ഷിക്കാതെ മറ്റൊരു സംഭവം അവിടെ അരങ്ങേറുകയായിരുന്നു. പെട്ടെന്ന് കണ്ടൽക്കാടിനുള്ളിൽ നിന്നും ഒരു കടുവ അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ നിലവിളി കേട്ടാണ് മറ്റുള്ളവർ അവിടേക്ക് നോക്കിയത്. അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കടുവ അവരുടെ കൂടെ വന്ന മറ്റൊരു സ്ത്രീയെ കഴുത്തിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവർക്കാകും വിധം അവർക്ക് കഴിയുന്നത് പോലെ ആ കടുവയെ അവിടെ നിന്ന് പായിക്കുവാൻ നോക്കി. ചെളികൾ വാരിയെറിഞ്ഞും കൊട്ടകൾ അതിനു മേലെ വാരിയെറിഞ്ഞുമായിരുന്നു അവർ അതിനെ അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിച്ചത്. അതിൽ പ്രകോപനം കൊണ്ടായിരിക്കണം കടുവ ഒരു നിമിഷത്തേക്ക് തന്റെ ഇരയെ താഴേക്ക് വെച്ചത്, അവർക്ക് നേരെ ഗർജിച്ചടുത്തുകൊണ്ട് രണ്ടു മൂന്നടി മുന്നിലേക്ക് വെച്ചത്. ആ കാഴ്ച കണ്ടതും ആ സ്ത്രീകൾ വല്ലാതെ ഭയപ്പെട്ടു. എന്നാൽ തങ്ങളെ വിശ്വസിച്ച് തങ്ങൾക്കൊപ്പം അവിടേക്ക് വന്ന അവരുടെ സുഹൃത്തിനെ കൈവിട്ട് കളയുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ധീരമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അവർ മൂന്ന് പേരും പിന്നീട് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന കമ്പുകളും അവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ആ കടുവയുടെ നേരെ വലിച്ചെറിയുവാൻ തുടങ്ങി. അവർ മൂന്ന് പേരും അതിനു നേരെ മാറി തിരിഞ്ഞു മെറിഞ്ഞു. അതിൽ പ്രകോപനം കൊണ്ടായിരിക്കണം വീണ്ടും ഇരയുടെ അരികിലേക്ക് വരികയും ഇരയുടെ കഴുത്തിൽ അത് മുറുക്ക കടിച്ചു പിടിക്കുകയും കുടയുകയും ചെയ്തത്. പിന്നീട് തന്റെ ഇരയെയും വലിച്ചുകൊണ്ട് കണ്ടൽക്കാടിനകത്തേക്ക് കയറുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ കണ്ടൽക്കാടുകളുടെ വേരുകളിൽ കുടുങ്ങി ഇരയെ പിന്നീട് ആ കടുവയ്ക്ക് മുന്നിലേക്ക് വലിച്ചോണ്ടു പോകുവാൻ സാധിച്ചില്ല. രണ്ടു മൂന്ന് തവണ അത് ശ്രമിച്ചു. പിന്നെ കഴുത്തിലെ ഒരു തുണ്ട് മാംസം കടിച്ചെടുത്തുകൊണ്ട് അവൻ കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് പോയി മറയുകയായിരുന്നു. അതൊരു നടുക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. അവന്റെ ശ്രമത്തിനൊടുവിൽ അവിടുന്ന് മാംസം പറഞ്ഞു വന്നതായിരുന്നു. അതിൽ നിന്നും രക്തം അവന്റെ മുഖത്തേക്കും നിലത്തേക്കും ചീറ്റുന്നത് അവിടെ കൂടി നിന്ന സ്ത്രീകൾ കാണുവാനിടയായി. ശരിക്കും രക്തം മരവിക്കുന്ന കാഴ്ച. കുറച്ചു സമയത്തേക്ക് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിന്നുപോയി. അത്രയ്ക്കും ക്രൂരത നിറഞ്ഞതും കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്തതും ശരീരം മരവിക്കുന്നതുമായ കാഴ്ചയായിരുന്നു അവർ മൂവരും കണ്ടത്. സ്ത്രീയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം രക്തം ധാരധാരയായി പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി, കാരണം അവളിപ്പോൾ മരണത്തോട് മല്ലിടുകയാണ്. ഇനിയും ഏത് നിമിഷവും അവൾ മരണത്തിൽ കീഴ്പ്പെട്ടേക്കാം. കടുവ പോയതിന് പിന്നാലെ അവർ ആ സ്ത്രീയുടെ അരികിലേക്ക് ഓടിയെത്തി. അവൾ കാലുകളും കൈകളും വിറപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഒരു സ്ത്രീ അവളുടെ തലയെടുത്ത് അവരുടെ മടിയിലേക്ക് വെച്ചു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായ അനക്കം നഷ്ടമായി. എന്നിട്ടും അവളുടെ ശരീരത്തിൽ നിന്നും രക്തം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും സമയം വൈകാതെ കണ്ടൽ മരങ്ങളുടെ വേരുകൾക്കിടയിൽ കുടുങ്ങിയ അവളുടെ കാല് അവിടെ നിന്നും എടുത്തു മാറ്റി. അവളുടെ ശരീരം അവർ എടുത്തുകൊണ്ട് വള്ളത്തിന് സമീപത്തേക്ക് പോയി. വെള്ളത്തിൽ അവളുടെ ശരീരം കടത്തിയതിന് ശേഷം അവിടെ നിന്നും അവർ ഗ്രാമത്തിലേക്കും. വള്ളം ഗ്രാമത്തിലേക്ക് എത്തുന്നത് വരെ ഉച്ചത്തിലുള്ള നിലവിളികളായിരുന്നു അവരുടെ വള്ളത്തിൽ നിന്നും
ഉയർന്നു കേട്ടത്. ഗ്രാമത്തിലുള്ളവരെല്ലാം അപ്പോഴേക്കും അവിടെ കൂടിയിരുന്നു, വനപാലകരും. അവർ എത്തിയപ്പോൾ തന്നെ വനപാലകർ അവരോട് പറഞ്ഞത്, നിങ്ങളോടെല്ലാവരോടും ഇതിനു മുന്നേ തന്നെ ഞങ്ങൾ പലതവണ പറഞ്ഞതാണ് ആ ഭാഗങ്ങളിലേക്ക് പോകരുതെന്ന്. പിന്നെയും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത്? മരണം എന്തിനാണ് നിങ്ങളിങ്ങനെ ക്ഷണിച്ചു വരുത്തുന്നത്? എന്തായാലും അവർ മൂന്ന് പേർക്കും പറയാനുള്ളത് ആ കടുവയുടെ കാര്യം തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ അരങ്ങിയേറിയ ഒരു നരവേട്ടയിൽ അവർ കണ്ട അതേ അടയാളങ്ങൾ തന്നെയായിരുന്നു അവരും പറഞ്ഞത്. വലിയ പൊക്കമുള്ള അസാമാന്യമായ വലിപ്പമുള്ള ഒരു കടുവയാണെന്നും അവന് പ്രായം ഏറിയതാണെന്നും അതുപോലെ അവൻ്റെ നിറം മങ്ങിയതാണെന്നും അവർ പറഞ്ഞു. അവൻ്റെ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ്. എന്താണ് ഈ മാസങ്ങളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അധികാരികൾ ഈ സമയങ്ങളിൽ കൂടുതൽ കർശനമാകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ ഈ സമയങ്ങളിൽ മീൻ പിടിക്കുവാൻ വേണ്ടി അധികാരികളെ കട്ടുപോകുന്നത്? അതിൻ്റെ എല്ലാം ഉത്തരം ഇതാണ്. ഈ മൂന്ന് മാസങ്ങളിൽ അവിടെ മീൻപിടുത്തവും മറ്റും നിരോധിച്ചിരിക്കുകയാണ്. കാരണം മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് സീസണാണ്. ഈ സമയങ്ങളിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നതും അവയുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും. അതിനാൽ ഈ സമയങ്ങളിൽ മത്സ്യബന്ധനം കർശനമായി ആ ഭാഗങ്ങളിൽ നിരോധിച്ചിരിക്കുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണിയും പരവട്ടവും കാരണമാണ് അവർ മീൻ പിടിക്കുവാൻ വേണ്ടി അധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഇങ്ങനെ അവർക്ക് പോകേണ്ടി വരുന്നത്. ജില്ലാ ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്തേക്കുള്ള പ്രവേശനവും അതുപോലെ അതിനരികിലേക്ക് പോകുന്നതുമെല്ലാം ഇവിടുത്തെ അധികാരികൾ കർശനമായി നിരോധിച്ചു. അവർ അത് വീണ്ടും വീണ്ടും അവിടുത്തെ ഗ്രാമങ്ങളിൽ പറയുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ ഗ്രാമീണർ അത് കേൾക്കുവാൻ തയ്യാറായില്ല. കാരണം എല്ലാ വർഷവും കടുവയും മനുഷ്യരുമായുള്ള പോരാട്ടങ്ങൾ ഇവിടെ അരങ്ങേറുന്നതാണ്. കുറഞ്ഞത് ഒരു വർഷം 15 പേരെങ്കിലും കടുവകൾക്ക് ഇരയായി തീരാറുമുണ്ട്. ഇതെല്ലാം കണ്ടും മടുത്തതാണ് ഇവിടുത്തെ ജനങ്ങൾ. ഭയം ഒരിക്കലും അവരുടെ പട്ടിണി മാറ്റില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഗ്രാമത്തിൽ നിന്നും 2-3 ആഴ്ചകൾക്ക് ശേഷം ഒരു ചെറു സംഘം സുന്ദർബാൻ വനത്തിലെ ഒരു ഐലൻഡിലേക്ക് പോയത്. കണ്ടൽക്കാടുകൾ മാത്രമുള്ള ജനവാസം തീരെയില്ലാത്ത ഒരു ഐലൻഡിലേക്കായിരുന്നു അവർ പോയത്, ഒരു ദ്വീപിലേക്ക്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ അറിയാം ഇവിടെയാണ്, ഏത് മേഖലകളിലൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വനങ്ങളിലൊക്കെയാണ് തേനീച്ചകൾ അവരുടെ വലിയ വലിയ കൂടുകൾ കൂട്ടുന്നതെന്ന്. അങ്ങനെയുള്ള വലിയ തേനീച്ചക്കൂടുകൾ തേടിയാണ് ഈ സംഘം പുറപ്പെടുന്നത്. തേന്റെ കലവറ തേടി ഗ്രാമത്തിൽ നിന്നും ഏകദേശം പുലർച്ചെ തന്നെ അവർ പുറപ്പെട്ടു. അധികാരികൾ വിവരം അറിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് പ്രദേശം വിടേണ്ടതുണ്ട്, കണ്ടൽ കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അങ്ങനെ നേരം പുലർന്നപ്പോൾ തന്നെ 5 പേരടങ്ങുന്ന ഒരു ചെറു സംഘം അവരുടെ വഞ്ചികളിലായി ആ ദ്വീപ് ലക്ഷ്യമാക്കി നടന്നു. സുന്ദർബാൻ വനത്തിലൂടെയുള്ള നദികളിലൂടെയും അവയുടെ പോഷക നദികളിലൂടെയും എല്ലാം സഞ്ചരിച്ച് അവർ ആ ദ്വീപിൽ എത്തിച്ചേർന്നു. സുന്ദർബാൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് ചെറിയ ചെറിയ ദ്വീപുകളായിട്ടാണ്. എല്ലാ ദ്വീപിലും നമുക്ക് സഞ്ചരിക്കാനാവും വള്ളങ്ങളിലൂടെ. അങ്ങനെ അതിലേതോ ഒരു ദ്വീപിൽ അവരെത്തിപ്പെട്ടു. അങ്ങനെ അവരുടെ വഞ്ചി അവിടെ കടുപ്പിച്ചു. അങ്ങനെ സുന്ദർബാനിലൂടെ അവർ സഞ്ചരിച്ച ആ ചെറിയ അരുവിൽ നിന്നും അവരുടെ വഞ്ചിയെടുത്ത് ദ്വീപിലേക്ക് അവർ കയറ്റി വെച്ചു. കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് അവരുടെ വഞ്ചി അവർ ഒളിപ്പിച്ചു വെച്ചു. കാരണം അധികാരികൾ ഒരു പക്ഷേ ഇതുവരെ സഞ്ചരിച്ചാലും ഇവിടെ വഞ്ചികൾ കാണാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. അതിനുശേഷം 5 പേരടങ്ങുന്ന സംഘം അവരുടെ നീണ്ട വളഞ്ഞ മൂർച്ചയുള്ള അരിവാളുകളും കൊണ്ട് അവർ വനത്തിനുള്ളിലേക്ക് കയറി. ആ വലിയ വനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു തേനീച്ചക്കൂടുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ തേനീച്ചക്കൂടുകൾ അന്വേഷിച്ച് വനത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. തേനീച്ചക്കൂടുകൾ കണ്ടെത്തുകയും അവർ ഓരോന്നിൽ നിന്നും തേൻ ശേഖരിക്കുവാനും തുടങ്ങി. പരമ്പരാഗത രീതിയിൽ തന്നെയായിരുന്നു അവർ തേൻ ശേഖരിച്ചുകൊണ്ടിരുന്നത്. പുകയിട്ട് തേനീച്ചകളെ ഓടിച്ച് മൂർച്ചയേറിയ കത്തിക്കൊണ്ട് തേനീച്ചക്കൂട് അറുത്തെടുത്തുകൊണ്ടായിരുന്നു അവർ തേൻ ശേഖരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഏകദേശം ഉച്ചവരെ ആ പ്രവൃത്തി തുടങ്ങി. ഉച്ച കഴിഞ്ഞതോടെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ 2 പേർ മരങ്ങളിലേക്ക് വലിഞ്ഞു കയറി തേനീച്ചക്കൂടിന് അടിയിൽ നിന്നും മുകളിൽ നിന്നും പുകയിട്ട സമയം. പിന്നെ അടുത്ത് നിന്ന 2 പേർ ആ മരത്തിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി അവർ തരുന്ന തേൻ ശേഖരിച്ച് കുട്ടകളിലാക്കുവാൻ വേണ്ടി. ഒരാൾ താഴെ നിന്നു, തേൻ നിറച്ച കുട്ടകൾ താഴേക്കിടുമ്പോൾ അത് പിടിക്കുവാൻ വേണ്ടി. അങ്ങനെ അവർ അവരുടെ പണി തുടങ്ങി. അവർ പോലും അറിയാതെ മരണം അവരുടെ പിന്നാലെ പിന്തുടർന്നു വരുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. ചാഞ്ഞുകിടക്കുന്ന കണ്ടൽ മരങ്ങൾക്കിടയിൽ ഒരു കടുവ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടില്ല. അല്പസമയം ആ കടുവ അവരെ തന്നെ നിരീക്ഷിച്ചു. അങ്ങനെ ഏകനായി മരത്തിന്റെ കീഴിൽ നിന്നിരുന്ന അയാളെ തന്നെയാണ് അവൻ ലക്ഷ്യം വെച്ചതും. പിന്നെ ഒട്ടും വൈകിയില്ല, അവൻ പതിയെ പമ്മി പമ്മി അവൻ അരികിലേക്ക് നടന്നു വന്നു. അതിനുശേഷം അവന് തൊട്ടരികിലെത്തിയതും ഒരു മുരൾച്ചയും ഗർജനത്തോടെയും അവന് മുകളിലേക്ക് ചാടി വീഴുകയായിരുന്നു. അതിനുശേഷം നില
കൊല്ലത്തിട്ട് അവനെ കടിച്ചു കുടഞ്ഞു. അവന്റെ ഉച്ചത്തിലുള്ള നിലവിളിയും കടുവയുടെ ഗർജനവും കേട്ട് മരത്തിലിരുന്നവർ ആകെ ഭയപ്പെട്ടു. അവർ ഭയന്നുകൊണ്ട് നിലത്തേക്ക് നോക്കി. സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ താഴെ കിട്ട് തന്റെ സുഹൃത്തിനെ കടിച്ചു കുടയുന്ന ചിത്രമായിരുന്നു അവർ കണ്ടത്. അതിലൊരാൾ തന്റെ കയ്യിലിരുന്ന പുകയെടുത്ത് അതിന് നേരെ എറിഞ്ഞു. ശരിക്കും അത് അവനിൽ രോക്ഷം ഉളവാക്കി. ആ കടുവ തന്റെ ഇരയെ വിട്ടിട്ട് മരത്തിലേക്ക് ചാടിക്കയറുവാൻ പലതവണ ശ്രമം നടത്തി. അതിൽ പരാജയപ്പെട്ടതോടെ കോപത്തോടെ അവൻ പലതവണ മരത്തെ മാന്തി. ഈ നടക്കുന്ന കാഴ്ചകളെല്ലാം ആ നാലു പേരും മുകളിലിരുന്ന് പേടിച്ച് ഭയന്നുകൊണ്ടാണ് കണ്ടത്. ആരെങ്കിലും താഴേക്ക് ഇറങ്ങിയാലോ, എന്തെങ്കിലും സംഭവിച്ചാലോ, ഉറപ്പായും ആ കടുവയ്ക്ക് അവരും ഇരയായി തീരുമെന്ന് അവർക്കറിയാമായിരുന്നു. തേനീച്ചക്കൂടിൽ നിന്നും പുക അകന്നതും തേനീച്ചകൾ കൂട്ടത്തോടെ ആ കൂട്ടിലേക്ക് വന്നു. അവരുടെ കൂട് അറുത്തെടുത്തുകൊണ്ടിരുന്ന ഒരാളെ തേനീച്ച ആക്രമിക്കുകയും ചെയ്തു. കടുവയുടെ വരവും ഗർജനവുമെല്ലാം അയാളെ ഭയപ്പെടുത്തിയിരുന്നു. അയാൾ പോലും അറിയാതെ അയാളുടെ കാലുകൾ തേനീച്ചക്കൂട്ടിൽ ശക്തമായി വന്നടിക്കുകയായിരുന്നു. പുക ആദ്യമേ തന്നെ അയാൾ കടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞിരുന്നുവല്ലോ. തേനീച്ചകളെ അകറ്റാൻ അവരുടെ കൈവശം പുകയും ഇപ്പോൾ ഇല്ല. തേനീച്ചകൾ കൂട്ടമായി തന്നെ അവരെ ആക്രമിച്ചു. മരത്തിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ നിലത്തേക്ക് വീണയാളെ ആക്രമിക്കുവാൻ കടുവ അയാൾക്കരികിലേക്ക് ഓടിയെടുത്തു. എന്നാൽ അവിടെ പറന്നുയർന്ന തേനീച്ചകൾ കടുവയെയും അതിലിരുന്ന മനുഷ്യരെയും അവിടെ നിന്നും ദൂരേക്ക് അകറ്റുകയായിരുന്നു. കടുവ വനത്തിനുള്ളിലേക്ക് ഓടിയകന്നു. മറ്റു മൂന്നു പേരും മരത്തിൽ നിന്നും താഴേക്ക് ചാടി ദൂരേക്ക് കുതിച്ചു പാഞ്ഞു. നിർഭാഗ്യവാനായ ഒരാൾ മരത്തിൽ നിന്നും നിലത്തേക്ക് വീണു എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ. അയാളെ പൊതുകെ തേനീച്ചകൾ കുത്തിയിരുന്നു. അയാൾക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുവാൻ സാധിച്ചിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ അയാളുടെ കാലുകൾ ഒടിഞ്ഞു കാണണം. നിരവധി തവണ തേനീച്ചകൾ അയാളെ കുത്തിപ്പൊതിഞ്ഞു. മറ്റു മൂന്നു പേരും തേനീച്ചകളുടെ കുത്തുകൊണ്ട് ദൂരേക്ക് ഓടിയകന്നു. അല്പസമയങ്ങൾക്ക് ശേഷം തേനീച്ചകൾ ശാന്തമായി ശേഷം അവർ മൂന്ന് പേരും ആ മരത്തിനരികിലേക്ക് വന്നിരുന്നു. അങ്ങനെ മരത്തിനരികിലേക്ക് വന്നപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് മരത്തിനരികിൽ കിടക്കുന്ന മരത്തിൽ നിന്നും നിലത്തേക്ക് വീണ അവരുടെ സുഹൃത്തിന്റെ ശരീരമായിരുന്നു. തേനീച്ചകൾ ആ ശരീരത്തെ പൂർണ്ണമായും കുത്തി നശിപ്പിച്ചിരുന്നു. കുറഞ്ഞത് 10,000 തേനീച്ചകളെങ്കിലും അവനെ ആക്രമിച്ചു കാണണം. ശരീരം മുഴുവൻ തേനീച്ചകളുടെ കൊമ്പുകളാണ്. അവന് അനക്കമില്ല. കണ്ണുകൾ തെള്ളി പുറത്തേക്ക് തുറന്നിരിക്കുന്നു. അവിടേക്ക് വന്ന സുഹൃത്തുക്കൾ മരണം സ്ഥിരീകരിച്ചു. എന്നാൽ കടുവയെ ആക്രമിച്ചു വന്ന സുഹൃത്തിനെ അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. തേനീച്ചകൾ ശാന്തമായ സമയം കടുവ അവിടേക്ക് വന്ന് താൻ ഇരയാക്കിയിട്ട് ആ ശരീരം അവിടെ നിന്ന് ദൂരേക്ക് കടിച്ചെടുത്തുകൊണ്ട് പോയിരുന്നു. അതിന്റെ പാടുകളും അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചു. അവിടെ കിടന്നിരുന്ന ഉണങ്ങിയ ഇലകൾ, അതിലേക്ക് പതിച്ചിരിക്കുന്ന ചോരയുടെ പാടുകളെല്ലാം കടുവയുടെ ട്രാക്ക് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. എന്നാൽ അതിന് പിന്നാലെ പോകുവാൻ ഇവർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, അവൻ അക്രമകാരിയാണ്. ഇരയെ കിട്ടിയാലും മറ്റൊരിരയെ കണ്ടാൽ അവൻ വെറുതെ വിടില്ല. എന്തായാലും തേനീച്ചകൾ കുത്തി കൊലപ്പെടുത്തിയ അവരുടെ സുഹൃത്തിന്റെ ശരീരവും എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് പോയി. എന്നാൽ ഈ വിവരം ഇപ്പോൾ അവർ വനം വകുപ്പിനെ അറിയിച്ചിരുന്നില്ല. തേനീച്ചയുടെ വെറും ഒരു ആക്രമണമായി മാത്രം അതിനെ ചിത്രീകരിച്ചു. കൂടാതെ അവരുടെ ഗ്രാമത്തിൽ നിന്നും ഒരാളെ കാണാനില്ല എന്ന വാർത്തയും പോലീസ് സ്റ്റേഷനിൽ അവർ അറിയിച്ചു. അവൻ എന്താണ് പറ്റിയതെന്ന് അവർക്ക് ആർക്കും അറിയില്ല എന്നും അവർ പറഞ്ഞു. പിന്നീട് അത് തെളിയുകയായിരുന്നു, അതങ്ങനെയല്ല, കടുവ തന്നെ പിടിച്ചുകൊണ്ടു പോയതാണെന്നും ഇവർ തേൻ ശേഖരിക്കുവാൻ കാട്ടിലേക്ക് പോയപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നുമെല്ലാം പിന്നീട് പോലീസ് തെളിയിക്കുകയായിരുന്നു. അങ്ങനെ മൊത്തം 3 പേരെയാണ് ആ നരഭോജിയായ കടുവ ഇതിനോടകം കൊന്നു തള്ളിയത്. എന്നാൽ വനത്തിന്റെ ചുമതലയുള്ള അധികാരികൾ ആ കടുവയെ കൊല്ലുവാൻ വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറി ചെന്ന ഇരകളെയാണ് അവൻ ആഹരിച്ചിരിക്കുന്നത്. അല്ലാതെ അവൻ ഗ്രാമത്തിലേക്ക് വന്ന് ഗ്രാമീണരെയല്ല ആക്രമിച്ചിരിക്കുന്നത്. അവന്റെ താവളത്തിലേക്ക് കീറി ചെന്ന ഇരകളെ മാത്രമാണ് അവൻ ഭക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ അവനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന വനപ്രദേശത്തേക്ക് കയറി അവനെ കൊല്ലുവാനോ കൊലപ്പെടുത്തുവാനോ പിടിക്കുവാനോ സാധിക്കില്ല. അതിനാൽ മാത്രമാണ് അധികാരികൾ അതിനെ ഒന്നും ചെയ്യാതെ വിട്ടത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ അതെല്ലാം മാറ്റിമറിയിക്കുകയായിരുന്നു. അവിടുത്തെ ഗ്രാമീണരുടെ പ്രതിഷേധം അലയടിക്കുകയായിരുന്നു. ആ സംഭവമാണ് ഇനി നമ്മൾ പറയുവാൻ പോകുന്നത്. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതുകൊണ്ടും നരഭോജിയായ കടുവ ആ പ്രദേശത്ത് വിഹരിച്ച് നടക്കുന്നതുകൊണ്ടും പ്രദേശങ്ങളിലേക്ക് പോകുവാൻ എല്ലാവരും ഭയപ്പെട്ടു. പ്രത്യേകിച്ച് മത്സ്യബന്ധനക്കാരും അതുപോലെ തേൻ ശേഖരിക്കുന്നവരും കുറച്ചു നാളത്തേക്ക് അതിൽ നിന്നും അകലം പാലിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവസാന സംഭവം നടന്ന് കൃത്യം 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞു കാണണം. പിന്നെ അവന്റെ മറ്റൊരാക്രമണം അരങ്ങേറിയത് അവിടെ അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ജനവാസ കേന്ദ്രത്തെയും വനത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു നദിയാണെന്ന്.
ആ നദിയെയും വനത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു നൈലോണിന്റെ നെറ്റ് കൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ആ ദ്വീപിന്റെ ഏതോ ഒരു പ്രദേശത്തെ നൈലോൺ നെറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ആ വലിയ മതിലിന്റെ ഏതോ ഭാഗത്ത് അതിന് സഞ്ചരിക്കാനുള്ള വിടവ് അത് കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ വല കൊണ്ട് സംരക്ഷിച്ച് നിർത്താത്ത ഏതോ ഭാഗത്തു കൂടി അവൻ നടന്ന് വെളിയിലേക്ക് വന്നതായിരിക്കണം. എന്തായാലും കടുവ ആ നദി കുറുകെ നീന്തിക്കടന്ന് ജനവാസ കേന്ദ്രത്തിന് അരികിലുള്ള ഒരു തുരുത്തിലേക്ക് പോയി. ആ തുരുത്തിലും ആൾതാമസം ഒന്നും ഉണ്ടായിരുന്നില്ല, നിറയെ കണ്ടൽക്കാടുകളാണ്, ചെറിയൊരു ദ്വീപാണ്. പിന്നീട് ഏകദേശം രാത്രിയായപ്പോൾ അവൻ ആ തുരുത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഗ്രാമീണരുടെ രണ്ട് കന്നുകാലികളെ അവൻ കടിച്ചു കൊലപ്പെടുത്തി വലിച്ചുകൊണ്ടുപോയി. രാത്രിയിൽ അവിടെ ഉയർന്നു കേട്ട കടുവയുടെ ഗർജനവും കന്നുകാലിയുടെ കരച്ചിലുമെല്ലാം ഗ്രാമത്തിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം തീർത്തു. ഭയം കൊണ്ടാരും പുറത്തിറങ്ങിയില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ അവിടെ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ആ പാടുകൾ നീണ്ടുപോകുന്നത്, കന്നുകാലിയെ വലിച്ചുകൊണ്ട് നീണ്ടുപോകുന്നത് അടുത്തുള്ള തുരുത്തിലേക്കാണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു നീർച്ചാടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ തുരുത്തിലേക്ക്, അതായത് വളരെ വീതി കുറഞ്ഞ ഒരു നീർച്ചാല്. അങ്ങനെയുള്ള ആ പാട് നീണ്ടുപോകുന്നത് ആ തുരുത്തിലേക്കാണ്. പിന്നെ നീർച്ചാളി മുറിച്ചു കടന്ന് വീണ്ടും ആ കാളയെ വലിച്ചുകൊണ്ടു പോകുന്ന ആ മണ്ണിൽ വീണ്ടിരിക്കുന്ന പാട് വീണ്ടും നീണ്ടു പോകുകയാണ് ആ ചെറിയ തുരുത്തിലേക്ക്, ആ കണ്ടൽക്കാടുകൾക്കുള്ളിലേക്ക്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വടിയും കമ്പും അവർക്ക് കിട്ടിയ ആയുധങ്ങളുമായി അതിന് പിന്നാലെ അതിനെ തേടി പോകുകയാണ്. അങ്ങനെ അവർ അരുവി മുറിച്ചു കടന്ന് ആ ചെറിയ തുരുത്തിലേക്ക് എത്തി. ആ തുരുത്തിലേക്ക് എത്തിയതും അവരെല്ലാവരും തികഞ്ഞ മുൻകരുതലിലായിരുന്നു. ഇനിയും ഏത് നിമിഷവും എവിടുന്ന് വേണമെങ്കിലും ആ നരഭോജിയായ കടുവ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ കൂട്ടത്തോടെ അവനെ തല്ലിക്കൊല്ലണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത്. ഇത്രയും കാലം അവരെ ഭീതിയിലാഴ്ത്തി. ഒരിക്കലും ഇവിടുത്തെ ആളുകൾക്ക് അവനെ കൊല്ലുവാൻ വേണ്ടി ആ വനത്തിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലേക്കാണ്. ഫോറസ്റ്റ് അധികാരികളെ അവർ വിവരം അറിയിച്ചിരുന്നില്ല, കാരണം അവർ വന്നാൽ ഇതിനെ പിടികൂടി വീണ്ടും ആ വനത്തിലേക്ക് തന്നെ കൊണ്ടുവിടുകയുള്ളൂ. അവരൊന്നും തന്നെ ചെയ്യുകയില്ല. ഇതിനോടകം തന്നെ ഇവൻ മൂന്നുപേരെ കൊന്നിരിക്കുന്നു. അതിനാൽ തന്നെ അവനെ കൊല്ലുവാൻ തന്നെയാണ് അവിടുത്തെ ഗ്രാമീണരുടെ തീരുമാനവും. അതിലുറപ്പിച്ചാണ് അവർ അവിടേക്ക് പോയതും. എന്നാൽ അവിടെ ചെന്നേ അവർക്ക് ആ കടുവയെ കാണുവാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് കാണുവാൻ സാധിച്ചത് അവൻ ഭക്ഷിച്ച് അവശേഷിപ്പിച്ചു പോയ കന്നുകാലിയുടെ അവശിഷ്ടങ്ങളായിരുന്നു. അവൻ പാതി മാത്രമേ ആഹരിച്ചിരുന്നുള്ളൂ. പിന്നെ ആ കാൽപ്പാട് നീണ്ടുപോകുന്നത് നദിയിലേക്കാണെന്നും അവിടെ നിന്നും വീണ്ടും അവൻ ആ നദി മുറിച്ചു കടന്ന് വനത്തിലേക്ക് തന്നെ പോയെന്നും അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അവർ തികഞ്ഞ നിരാശയോടെ വീണ്ടും ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. ഇതവന്റെ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. പിറ്റേന്നും ഇത് തന്നെ ആവർത്തിച്ചു. വീണ്ടും അവൻ ഗ്രാമത്തെ ആക്രമിച്ചു. ഇത്തവണ അവൻ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഗ്രാമത്തിന് വെളിയിൽ കടന്നുറങ്ങിയിരുന്ന ഒരു വൃദ്ധനെയായിരുന്നു. ഗ്രാമത്തിലുള്ള പലരും കടന്നുറങ്ങുന്നത് വീടുകൾക്ക് വെളിയിലാണ്. അങ്ങനെ വീടിന് വെളിയിൽ കടന്നുറങ്ങിയിരുന്ന ഒരുത്തനെയാണ് കടുവ പിടികൂടി വലിച്ചുകൊണ്ടുപോയത്. എന്നാൽ ഇത്തവണ അവന്റെ ഗർജനമോ അയാളുടെ നിലവിളിയോ ഒന്നും ഉയർന്നില്ല. നിശബ്ദനായി വന്ന കടുവ നിശബ്ദമായി തന്നെ അയാളെ കൊന്നുകൊണ്ട് അവിടെ നിന്നും വലിച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാണ് അങ്ങനൊരു സംഭവം അവിടെ നടന്നതായി തന്നെ അവിടുത്തെ ആളുകൾ അറിഞ്ഞത്. അയാൾ കടന്നിരുന്നതിന് താഴെ തളം കെട്ടിക്കിടക്കുന്ന ചോരപ്പാടും വലിച്ചടിച്ചുകൊണ്ടുപോയ പാടുമെല്ലാം കണ്ടുകൊണ്ടാണ് അവർ ഇതിന് പിന്നിൽ കടുവയാണെന്ന് ഉറപ്പിച്ചത്. കൂടാതെ ഗ്രാമത്തിന് സമീപത്ത് നിന്നും രണ്ട് കടുവയുടെ കാൽപ്പാടുകളും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. അത്യാവശ്യം വലിപ്പമേറിയ കടുവയാണെന്നും അതിൽ നിന്നും അവർക്ക് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് നടന്ന ഈ സംഭവം അവർക്ക് ഫോറസ്റ്റ് അധികാരികളെ അറിയിക്കേണ്ടതായി വന്നു. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് അധികാരികൾ സംഭവസ്ഥലത്ത് എത്തിച്ചേരുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. തലേന്ന് നടന്ന സംഭവം അവരെ അറിയിക്കാത്തതിൽ അവർ അവരുടെ വിയോജിപ്പുകൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഒട്ടും വൈകാതെ ആ കടുവയെ പിടിക്കുവാനുള്ള പദ്ധതികൾ അവിടേക്ക് വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങി. അതിനുവേണ്ടി 4 കൂടുകളാണ് അവർ ഗ്രാമത്തിന് പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചത്. എന്നാൽ അവിടുത്തെ ഗ്രാമീണർ ഇതിൽ സന്തോഷം കണ്ടില്ല. അവർക്ക് പദ്ധതികൾ വേറെയായിരുന്നു. കൂട്ടിൽ കടുവ അകപ്പെട്ടാൽ ഒരിക്കലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കരുത്, കൂട്ടിലിട്ട് തന്നെ അവനെ തീർത്തു കളയണം. ഇതായിരുന്നു അവിടുത്തെ ഗ്രാമീണരുടെ പദ്ധതി. പിന്നെ അവിടെ ഉയർന്നു വന്ന ചോദ്യം എങ്ങനെ വേണം അവനെ കൊല്ലുക എന്നതും മാത്രമായിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലാമെന്ന്, ചിലർ പറഞ്ഞു അവനെ കൂട്ടിലിട്ട് കുത്തിക്കൊല്ലാമെന്ന്, ചിലർ പറഞ്ഞു അവനെ ജീവനോടെ തന്നെ കത്തിച്ചു കളയാമെന്ന്. അങ്ങനെ പലരും പല നിർദ്ദേശങ്ങൾ മുന്നിലേക്ക് വെച്ചു. എന്നാൽ ഇതൊന്നും അവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ അറിയുന്നുണ്ടായിരുന്നില്ല. ജനങ്ങൾ വളരെ ജാഗ്രതയോടെ തന്നെ അതിനെ നിരീക്ഷിച്ചു. രാപ്പകലില്ലാതെ അതിന് കാവൽ നിന്നു. പുലർച്ചെ തന്നെ അവർ ഓരോ കൂട്ടിലും പോയി അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2 ആഴ്ചകൾ കഴിഞ്ഞു കാണണം. വീണ്ടും ഗ്രാമത്തിന്റെ സമീപത്ത് ആ കടുവയുടെ കാൽപ്പാടുകൾ അവർ കണ്ടു. എന്നാൽ അവൻ കൂടിന്റെ ഭാഗത്തേക്ക് വന്നതിന്റെയോ പോയതിന്റെയോ യാതൊരു സൂചനയും അവിടുത്തെ ആളുകൾക്ക് ലഭിച്ചില്ല. അങ്ങനെ വീണ്ടും 1 ആഴ്ച കൂടി കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവിടുത്തെ ആളുകൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു കടുവയുടെ ഉച്ചത്തിൽ ഉയർന്നു വന്ന ഗർജനമായിരുന്നു അത്. കുറച്ചു
നേരം അവരുടെ കുടിലുകളിൽ നിന്നുകൊണ്ട് അവർ വട്ടം പിടിച്ചു. ഒരു സ്ഥലത്ത് നിന്നുമാണ് ആ കടുവയുടെ ഗർജനം ഉയർന്നു വരുന്നതെന്ന് അവർ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നും അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, അവൻ ഏതോ ഒരു കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഒരു സംഘം ആളുകൾ കത്തിച്ചു പിടിച്ച പന്തങ്ങളുമായി കൂടിന്റെ കൂടുകൾ കരികിലേക്ക് പോയി. അങ്ങനെ അവർ അന്വേഷിച്ചതിൽ നിന്നും ഒരു കൂട്ടിൽ അകപ്പെട്ട കടുവയെ അവർ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ വിവരം അറിയിച്ചില്ല. പകരം നമ്മൾ ആദ്യം പറഞ്ഞ സംഭവത്തിന് സാക്ഷ്യമായ ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നല്ലോ, അയാളെയും വിളിച്ചു. പിന്നെ രണ്ടാമത് സാക്ഷിയായ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ, അവരെയും അവിടേക്ക് വിളിച്ചു. ഈ കടുവ തന്നെയാണോ ആ സംഭവത്തിലെ ആ പ്രതി എന്നറിയുവാൻ വേണ്ടി. അത്രയും അടുത്ത് മരണത്തെ കണ്ട അവർക്ക് ആ കടുവയുടെ രൂപം മറക്കുവാനാകില്ലായിരുന്നു. അതിനാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു ഇതുതന്നെയാണെന്ന്. ഇതുതന്നെയായിരുന്നു ആ നരഭോജിയായ കടുവയെന്ന്. മനുഷ്യരെ കണ്ടതും ആ കടുവയുടെ കോപം ഇരുട്ടിച്ചു. അവൻ ഉച്ചത്തിൽ അലറി. കൂട് തകർത്ത് പുറത്തേക്ക് വരുവാൻ അവൻ പലതവണ ശ്രമം നടത്തി. എന്നാൽ അവന്റെ ശ്രമം മൊത്തവും വിഫലമാകുകയായിരുന്നു. ഇരുമ്പിന്റെ കൂട്ടിൽ നിന്നും അവൻ എങ്ങനെ പുറത്ത് കടന്നു വരുവാൻ? അവൻ ആ ഇരുമ്പ് കൂട്ടിൽ തന്നെ തളക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവിടേക്ക് അടുത്തെത്തിയ ആളുകൾ അക്രമാശക്തരായി. അവരുടെ കയ്യിലിരുന്ന തീപ്പന്തം കൊണ്ട് അവനെ കുത്തുവാനും കമ്പുകൾ കൊണ്ട് കുത്തുവാനും തുടങ്ങി. വലിയ മുളക്കമ്പുകൾ കൊണ്ട് ആളുകൾ പുറത്തു നിന്നും അവനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. ചിലർ തീ കൊണ്ട് അവന്റെ രോമം കത്തിച്ചു. മറ്റു ചിലർ നീളമുള്ള കമ്പിൽ കൂർത്ത കത്തികൾ കെട്ടി അവനെ കുത്തി മുറിവേൽപ്പിച്ചു. അങ്ങനെ മനുഷ്യന്റെ ക്രൂരതകൾ ഓരോന്നായി അവിടെ കാട്ടിത്തുടങ്ങി. അവൻ വേദനയാലും ദേഷ്യത്താലും ഉച്ചത്തിൽ ഗർജിച്ചു. ഒരു പക്ഷേ ആ കൂട് തകരുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അത്രയും പേരെയും കൊല്ലുവാനുള്ള കലി അവനിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത്രയും ബലമുള്ള കൂട് ഒരിക്കലും തകരുകയില്ലല്ലോ. ആ വിശ്വാസത്തിലായിരിക്കാം മനുഷ്യൻ അവനെ വീണ്ടും വീണ്ടും അതിക്രൂരമായി ആക്രമിച്ചത്. അതിലൊരാൾ അവന്റെ കണ്ണിൽ കൂർത്ത കമ്പി കൊണ്ട് കുത്തി. അങ്ങനെ ഏകദേശം നേരം പുലരുന്നതുവരെ അവർ അവരുടെ കലാപരിപാടികൾ അവിടെ തുടർന്നു. ദേഹം മുഴുവൻ മുറിപ്പാടുകളും വേദനയും സഹിച്ചുകൊണ്ട് ആ കടുവ ആ കൂട്ടിൽ കിടന്ന് ഉച്ചത്തിൽ ഗർജിച്ചു. അവന്റെ ശരീരം ആകെ ചോരയൊലിക്കുകയാണ്. അവൻ തീരെ അവശനായി. അവനിപ്പോൾ ഉച്ചത്തിൽ ഗർജിക്കുവാനാവുന്നില്ല. അവന്റെ ഗർജനത്തിന്റെ ഗാംഭീര്യം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ഇടയിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നത് ഇനിയും ഇവനെ പൂർണ്ണമായും കത്തിക്കാമെന്ന്. പിന്നെ ഒട്ടും വൈകിയില്ല. അവിടുത്തെ ആളുകൾ കൂടിന് മുകളിലേക്ക് പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ എടുത്തൊഴിച്ചു. അവനെ അതിൽ കുളിപ്പിച്ചെടുത്തു. അതിനുശേഷം അവർ ആ ജീവിയെ കൂട്ടിലിട്ട് ജീവനോടെ കത്തിക്കുകയായിരുന്നു. അതിനുശേഷം അവിടുത്തെ ജനങ്ങൾ പിരിഞ്ഞുപോയി. നേരം പുലർന്ന ശേഷമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത്. അവർ എല്ലാ ദിവസവും അവർ സ്ഥാപിച്ച കൂടുകൾക്കരികിലേക്ക് എത്താറുണ്ട്, നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അവർ ഒരു കാഴ്ച കണ്ടത്. അതിദയനീയവും ഭയപ്പെടുത്തുന്നതുമായ കാഴ്ചയായിരുന്നു അത്. ഒരു ജീവിയെ ജീവനോടെ ഇട്ട് കൂട്ടിലിട്ട് കത്തിച്ചിരിക്കുന്നതിന്റെ അവശേഷിപ്പുകളായിരുന്നു അത്. ആ അവശേഷിപ്പുകളിൽ നിന്നും അവർക്ക് മനസ്സിലായത് അതൊരു കടുവ തന്നെയായിരുന്നു എന്നാണ്. ബാക്കിയെല്ലാം കത്തിക്കരിഞ്ഞ് ചാരമായി കഴിഞ്ഞിരുന്നു. കുറച്ച് അസ്ഥികൾ മാത്രമാണ് അവിടെ അവശേഷിച്ചത്. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തു, അന്വേഷണം തുടങ്ങി. എന്നാൽ ഗ്രാമീണരുടെ ഭാഗത്തു നിന്നും യാതൊരു തെളിവുകളും മറ്റും ശേഖരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവിടുത്തെ ഗ്രാമീണർ ഒന്നടങ്കം പറഞ്ഞത് രാത്രിയിൽ അവിടുന്ന് വലിയൊരു തീകോളം കണ്ടു എന്നും അതെന്താണെന്ന് അറിയില്ല എന്നുമാണ്. മറ്റൊന്നും പറയുവാൻ അവിടുത്തെ ഗ്രാമീണർ തയ്യാറായതുമില്ല. ഇന്നും സുന്ദർബാൻ എന്ന പ്രദേശത്ത് കടുവയും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടങ്ങൾ തുടർന്നു വരികയാണ്. അതിനെയും തുടർന്നു പോകുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.